ഇതൊക്കെ ശ്രദ്ധിക്കണം. ആ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ ടോപ്പിക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ സോ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ആദ്യത്തെ 6 മാസത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങളുള്ളവർ ആ സമയത്ത് എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിംഗ് ആണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത്, മുലപ്പാലല്ലാണ്ട് വേറെ ഒന്നും കൊടുക്കരുത് എന്നാണ് പറയുക. അപ്പം ആ സമയത്തുള്ള അമ്മമാർ, മുലയൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിൽ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം കുറേ നേരം ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മിൽക്ക് ഔട്ട്പുട്ട് എന്തായാലും കുറയും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടതായിട്ട് വരും, അത് കുഞ്ഞിന് നല്ലതേ അല്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല. അതിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസും ഉണ്ട്. കുഞ്ഞിന് വേറെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നോമ്പെടുത്ത് വീട്ടാവുന്നത് തന്നെയാണ്. അടുത്ത നോമ്പിന് മുന്നേ നിങ്ങൾക്ക് അത് വീട്ടിയാൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങളുള്ളവർ എന്ത് വന്നാലും മുലപ്പാൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നേരത്തെ ഈ ഒരു കാരണം പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നന്നാവുക. ഇനി 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോമ്പെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ രാവിലെ അത്താഴത്തിൻ്റെ സമയത്തും വൈകുന്നേരം ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ ഫീഡിങ്ങും ചെയ്യാം. പിന്നെ പകൽ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേറെ ഭക്ഷണമൊക്കെ കൊടുക്കാതെ കുറുക്ക് കൊടുക്കാം, കുഞ്ഞിന് കഞ്ഞിവെള്ളം കൊടുക്കാം, ബാക്കി വെള്ളമൊക്കെ ഇപ്പോൾ ഇളനീര് കൊടുക്കാം, നമുക്ക് നാരങ്ങ വെള്ളം കൊടുക്കാം. അങ്ങനത്തെ എല്ലാ വെള്ളവും കുഞ്ഞിന് പകൽ സമയത്ത് കൊടുക്കാവുന്നതാണ്, ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. രാത്രിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഫീഡ് ചെയ്യാം, പകലും നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം, പക്ഷേ ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും കുറച്ച് കുറയും. പിന്നെ ഒരു സംഭവം നമ്മൾ കാണുന്നതാണ്, കുഞ്ഞുങ്ങൾക്ക് ചിലർക്ക് കൂടുതൽ പ്രാവശ്യം വയറ്റുന്ന ലൂസായി പോകുന്നൊരു സംഭവം നമ്മൾ കാണാറുണ്ട്. യൂഷ്വലി അത് ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ടാണ്. കുഞ്ഞിന് ശരിയായ രീതിയിൽ പാല് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ലൂസ് മോഷനും ഒക്കെ ആയിട്ട് കാണാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവണ്ട. ആകെ നിങ്ങൾ കുഞ്ഞിന് നിർജ്ജലീകരണം വരാണ്ട് നോക്കിയാൽ മതി. 6 മാസത്തിന് ശേഷം മുലപ്പാൽ കൊടുക്കുക, ബാക്കി വെള്ളമോ ഒക്കെ കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് എപ്പോഴും മുൻഗണന കൊടുത്തിട്ട് തന്നെ മുന്നേറാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ